കോട്ടയത്ത് പാടത്തെ കൊയ്ത്ത് സൂക്ഷിച്ച നെല്ലിൽ കക്കൂസ് മാലിന്യം ഒഴിച്ചു നീണ്ടൂർ വെള്ളിക്കണ്ണി പാടശേഖരത്തിലാണ് സാമൂഹ്യ വിരുദ്ധരുടെ അതിക്രമം നെല്ല് ചാക്കിൽ നിറയ്ക്കുന്നതിനിടെയാണ് മാലിന്യം കണ്ടെത്തിയത് ചാക്ക് ഞാൻ മേലിൽ പടുത മാറ്റി കഴിഞ്ഞപ്പോഴത്തേക്ക് അടിയിലത്തെ പടുത മുഴുവൻ ഞാൻ നോക്കി നോക്കിക്കഴിഞ്ഞത്തേക്ക് ഇതുപോലെ കലക്കവെള്ളം പോലെ അടി കിടക്കും വെള്ളം പിന്നെ ഞാനത് മാറ്റി കഴിഞ്ഞേക്ക് പൊക്കത്തിലെ കുറച്ച് നെല്ലിന് മാത്രം വെള്ളയില്ല ബാക്കി നെല്ല് മുഴുവൻ വെള്ളത്തിൽ വെള്ളത്തിൽ കിടക്കുക ഞാൻ പിന്നെ മേളിലെ നെല്ല് മുഴുവൻ കുറച്ച കുറച്ച വാരി ചാക്കി നിറച്ച് ചാക്കി നിറച്ച് വെച്ചും പിന്നെ ബാക്കിയത്തെ നെല്ല് ഞാൻ ഞാനിപ്പോൾ വാരി വേലത്തിട്ടിരിക്കുക അതായത് ഇത്രയും പൈസ മുടക്കിയതല്ല ഇത് ഒന്നുമില്ല കഞ്ഞി കുടിക്കണ കഞ്ഞി കുടിക്കണമെന്നല്ലാണല്ലോ എന്നു പറഞ്ഞിട്ട് തുടങ്ങി ഞാനത് ബാക്കിയത്തെ നെല്ല് ഒരു വാരി ഇപ്പം നിരത്തി അവിടെ ഇട്ടിട്ട് പോണി കഴിയുമ്പോൾ വാരി ചാക്കി നിറയ്ക്കാന്നുള്ള കണ്ടീഷൻ ഇരിക്കുവാണ് ഭയങ്കരമായ ഒരു ബുദ്ധിമുട്ടാണ് രാവിലെ കണ്ടത് മനുഷ്യൻ മേള അല്ലെങ്കിൽ ഈ സർട്ടിഫിറ്റി ചെയ്യരുത് ഒന്നും ഒന്നുകൂലമായിട്ടും ഞങ്ങൾ പണിയുന്നവരും കണക്കണമെങ്കിൽ ചെയ്യും എന്നെ ചെയ്യണം ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് മടക്കുരം ഞങ്ങളുടെ സാഹചര്യം കൂടി ഞങ്ങളിങ്ങനെ ചെയ്തു പോകുമെന്ന് മാത്രമേ ഉള്ളൂ ടോബി ജോൺസൺ ഉണ്ട് കോടേന്ന് ടോബി ഈ കർഷകരോട് ചെയ്യുന്ന വലിയ ക്രൂരതയാണല്ലോ ഇത് ഇവ ഈ പ്രതികളെക്കുറിച്ച് എന്തെങ്കിലും സൂചന കിട്ടിയിട്ടുണ്ടോ സായി തീർച്ചയായിട്ടും വലിയൊരു ക്രൂരത എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും ഈ നീണ്ടൂർ വെള്ളക്കണ്ണി പാത പാടശേഖരത്തെ രണ്ട് എക്കറോളം വരുന്ന പാടശേഖരത്താണ് ഇന്ന് കഴിഞ്ഞ ദിവസം കൊയ്ത്ത് കഴിഞ്ഞ് ആ നെല്ല് സംഭരിക്കുന്ന ജോലികൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അത് ഈ കൊയ്തിട്ട നെല്ല് ചാക്കിലാക്കി ലോറിയിൽ കയറ്റി കൊണ്ടുപോകുന്ന കഴിഞ്ഞ ദിവസങ്ങളിൽ ആ നടപടികൾ നടന്നുകൊണ്ടിരിക്കുക അങ്ങനെയാണ് ഇന്നലെ വൈകുന്നേരം ജോലി അവസാനിപ്പിച്ചപ്പോൾ അവരത് ചാക്കിട്ട് മൂടി ആ ഷീറ്റിട്ട് പടുതായിട്ട് മൂടി മഴ പെയ്യാതെ വെള്ളം കയറാതെ അത് നെല്ല് സംഭരി സൂക്ഷിച്ച് വെക്കുക ായിരുന്നു എന്നാൽ ഈ പാടശേഖരത്താണ് ഇങ്ങനെ നെല്ല് കൂട്ടിയിട്ടിരുന്ന സ്ഥലത്താണ് കൊണ്ടുവന്ന് കക്കൂസ് മാലിന്യം തള്ളി തള്ളിയിരിക്കുന്നത് ഇത് സാമൂഹ്യ വിരുദ്ധരുടെ നടപടിയാണോ അതോ ഇത്തരത്തിൽ കക്കൂസ് മാലിന്യം മറ്റ് വീടുകളിൽ നിന്നും ഫ്ലാറ്റുകളിൽ നിന്നുമൊക്കെ എടുത്ത് ടാങ്കറിൽ കൊണ്ടുവന്ന് ഉപേക്ഷിച്ചതാണോ എന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ ഇനി അറിയേണ്ടതുണ്ട് അതിൻ്റെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് വിശദമായിട്ടുള്ള പോലീസ് അന്വേഷണം തന്നെയാണ് നടക്കുന്നത് പ്രദേശത്ത് മുൻപും സമാനമായ രീതിയിൽ ഇങ്ങനെ വഴിയരികിൽ കൊണ്ടുവന്ന് ഈ മാലിന്യം തള്ളുന്ന ഒരു പ്രവണത ഉണ്ടായിട്ടുണ്ടെന്നാണ് അവിടെയുള്ള കർഷകരെല്ലാം പറയുന്നത് എന്തായാലും ഈ നെല്ല് വലിയ രീതിയിൽ നഷ്ടം ഉണ്ടായിട്ടുണ്ട് മിക്ക ഒരു രണ്ടോ മൂന്നോ കർഷകരുടെ നെല്ല് ഇങ്ങനെ പോയിട്ടുണ്ട് എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത് എന്തായാലും പോലീസ് വിശദമായിട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്ത ഒരു നടപടിയാണ് ഇത് ആര് ചെയ്താലും അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് സായി ടോബി ഇത് ആദ്യത്തെ സംഭവമാണ് ഇതിനു മുൻപും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഈ പ്രദേശത്ത് ഈ പാടശേഖരത്ത് ഈ സമാനമായ രീതിയിൽ അതായത് ഈ പാടശേഖരത്തിൻ്റെ സൈഡിൽ വഴിയുടെ സൈഡിലായി കൊണ്ടുവന്ന് ഇങ്ങനെ കക്കൂസ് കക്കൂസ്മാനൃം തള്ളിയിട്ട് പോകുന്ന കാഴ്ച മുൻപും ഇവിടെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ ഈ നെല്ല് കേടാകുന്ന തരത്തിൽ അല്ലെങ്കിൽ നെല്ല് അഴുക്കാവുന്ന തരത്തിൽ ഇത് ഒഴുകിയെത്തുന്ന ഒരു സാഹചര്യമൊന്നും മുൻപുണ്ടായിട്ടില്ല ഇത്തവണ അവർക്ക് വലിയ ദുരിതമായത് ഈ കൊയ്തിട്ട നെല്ല് വളരെ ഏളനാളത്തെ നമുക്കറിയാം ഈ പ്രകൃതിക്ഷോഭവും മഴയും എല്ലാം കാരണം നിരവധി കർഷകർക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ സഹിച്ചാണ് അവർ ഈ കൊയ്ത്ത് കഴിഞ്ഞ് ആ നെല്ല് കൂട്ടിയിട്ട് അത് സംഭരിച്ചുകൊണ്ടിരിക്കുന്നത് അതിനിടയിലാണ് ഇത്രയും നാളത്തെ കഷ്ടപ്പാടിൻ്റെ ഫലമായിട്ട് കിട്ടുന്ന ഈ നെല്ല് അത് പകുതി മുക്കാലും മോശമായി ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത് എന്തായാലും ഈ സമാനമായ സംഭവങ്ങൾ ഈ പ്രദേശത്തൊക്കെ ഉണ്ടാകുന്നുണ്ട് പക്ഷേ ഇതാദ്യമായിട്ടാണ് ഇങ്ങനെ നെല്ല് കേടാകുന്ന തരത്തിലേക്ക് ഈ ഒരു മാലിന്യം തല്ലുന്നത് ഇതാദ്യമായിട്ടാണ് ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പോലീസ് വിശദമായിട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത് കർഷകരും ഈ വിഷയത്തിൽ ശക്തമായിട്ടുള്ളൊരു നടപടി വേണമെന്ന് ആവശ്യപ്പെട്ട് രംഗത്ത് വന്നിട്ടുണ്ട് യെസ് ടോബി ഇതിപ്പോൾ പോലീസ് ഏതെങ്കിലും തരത്തിലുള്ള സൂചന പോലീസിന് കിട്ടിയിട്ടുണ്ടോ ഈ പ്രദേശത്ത് ഇതിപ്പോൾ ആദ്യത്തെ സംഭവമാണ് ഇങ്ങനെയെന്ന് പറയുമ്പോൾ സാമൂഹ്യ വിരുദ്ധർ തമ്പടിക്കുന്നൊരു സ്ഥലം കൂടിയാണോ ഇത് സായ് തീർച്ചയായിട്ടും ഈ മദ്യപാനം ഈ റോഡിൻ്റെ അരികിൽ കൊണ്ടുവന്ന് വാഹനം നിർത്തിയിട്ട് മദ്യപിക്കുകയും അത് അവിടെ പറ്റത്തില്ല എന്നൊക്കെ പറയുന്ന ചില സാഹചര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഏതെങ്കിലും സാമൂഹ്യ വിരുദ്ധരാണോ അതോ ഇത്തരത്തിൽ ഈ മാലിന്യം കക്കൂസ് മാലിന്യം മറ്റ് സ്ഥലങ്ങളിൽ നിന്നും കൊണ്ടുവന്ന് നിക്ഷേപി ഉപേക്ഷിച്ചതാണോ എന്നുള്ള ഒരു സംശയമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ സി സി ടി വി അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ച് ഒരു വിശദമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട് കർഷക സംഘടനകളടക്കം ഇതിനെതിരെ ശക്തമായിട്ടുള്ള നടപടി വേണമെന്നാവശ്യപ്പെട്ട് ഇപ്പോൾ രംഗത്ത് രംഗത്ത് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ആരുടെ നടപടിയാണ് എന്തെങ്കിലും പ്രതികാരത്തിൻ്റെ ഭാഗമായി ചെയ്തതാണോ അതോ സാധാരണ രീതിയിൽ ഇത് ഇവർ ചെയ്യുന്നത് പോലെ ഈ കക്കൂസ് മാലിന്യം തള്ളുന്നത് പോലെ കൊണ്ടുവന്ന് തള്ളിയതിന് തള്ളിയിട്ട് അത് ഒഴുകി ഈ നെല്ല് കൂട്ടിയിട്ട് ഇരിക്കുന്നിടത്തേക്ക് എത്തിയതാണോ എന്നൊന്നും ഇപ്പോൾ പറയാൻ സാധിക്കില്ല എന്തായാലും പോലീസ് ഇക്കാര്യത്തിൽ വിശദമായിട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എസ് വലിയ ക്രൂരതയാണ് കർഷകരോട് ചെയ്തത് കൃഷിസ്ഥലത്ത് നെല്ലിൽ കക്കൂസ് മാലിന്യം ഒഴിച്ച വളരെ ക്രൂരമായിട്ടുള്ള ഒരു നടപടി എന്തായാലും സാമൂഹ്യ വിരുദ്ധരാണ് ഇതിന് പിന്നിൽ എന്ന് പോലീസ് പറയുന്നു വിശദമായിട്ടുള്ള ഒരു പരിശോധനയിലേക്ക് തന്നെ പോലീസ് കടക്കുകയാണ് പ്രതികളെ ഉടൻ പിടികൂടും എന്നാണ് പോലീസ് പറയുന്നത് കോട്ടയത്താണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായത് ടോബി ജോൺസൺ ആണ് വിവരങ്ങൾ നൽകിയത്